എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IFMS നിലവിൽ വന്ന സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള പെൻഷൻകാരും വർഷത്തിലൊരിക്കൽ ലൈഫ് മസ്റ്ററിങ് നടത്തേണ്ടത് നിർബന്ധമാണ്. ട്രഷറി അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, മണി ഓർഡർ എന്നിവ മുഖേന പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻകാരുടെയും ലൈഫ് മസ്റ്ററിങ് ട്രഷറി തലത്തിൽ തന്നെ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിരുന്നു. എന്നാൽ പെൻഷൻകാരുടെ ലൈഫ് മസ്റ്ററിങ് സംബന്ധിച്ചിട്ടുള്ള പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് എല്ലാ വിഭാഗം പെൻഷനുകളിലും ഇനിയും ലൈഫ് മസ്റ്ററിങ് പൂർത്തിയാകാത്തവരുണ്ട് എന്നതാണ്. അപ്പോൾ ലൈഫ് മസ്റ്ററിങ് നടത്തുന്നതിനായിട്ട് പെൻഷൻ ബുക്കും ഫോട്ടോ ഉൾപ്പെടുത്തിയ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖയുമായിട്ട് പെൻഷനർ കേരളത്തിലെ ഏത് ട്രഷറിയിലും നേരിട്ട് ഹാജരായാൽ മതിയാകും. ഇതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ പിംസ് ഡേറ്റാബേസിൽ വരുത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു രജിസ്റ്റർ ട്രഷറിയിൽ സൂക്ഷിക്കുന്നുമുണ്ട്. ചട്ടപ്രകാരമുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് പിംസ് പ്രോഗ്രാമിൽ തീയതി ചേർക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഓൺലൈൻ സംവിധാനമായിട്ടുള്ള ജീവൻ പ്രമാണ മുഖേന ചെയ്യുന്ന മസ്റ്ററിങ്ങും സ്വീകരിക്കാവുന്നതാണ്. അടുത്തത്, ജീവൻ പ്രമാൺ വഴി മസ്റ്ററിങ് നടത്തുവാനുള്ള സൗകര്യം കേരളത്തിലെ എല്ലാ ട്രഷറികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ അക്ഷയ സെൻറ്ററുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അംഗീകരിച്ച കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളിലും ബാങ്കുകളിലും ഇതിനുള്ള സൗകര്യം ലഭ്യമാണ്. അതിനുള്ള അഡ്രസ്സാണിത്, https://jeevanpraman.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മസ്റ്ററിങ് നടത്താവുന്നതാണ്. ജീവൻ പ്രമാൺ വഴി മസ്റ്ററിങ് നടത്തുന്നതിന് ആധാർ കാർഡ് ഉണ്ടായിരിക്കേണ്ടതും ആധാർ നമ്പർ പിംസ് പ്രോഗ്രാമിൽ പ്രസ്തുത വ്യക്തിയുടെ മാസ്റ്റർ റെക്കോർഡിൽ ചേർത്ത് ഇരിക്കേണ്ടതുമാണ്. ഇത്തരത്തിൽ ആധാർ നമ്പർ പിംസ് ഡേറ്റാബേസിൽ ചേർത്തിട്ടില്ലാത്തവർക്ക് ജീവൻ പ്രമാൺ മുഖേന മസ്റ്ററിങ് നടത്തുവാൻ ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റ് ട്രഷറിയിൽ സ്വീകരിക്കാവുന്നതാണ്. ആധാർ കാർഡ് ഇല്ലാത്തവരുടെ മസ്റ്ററിങ്ങും പിംസിൽ നടത്തി കൊടുക്കണം. മസ്റ്ററിങ് നടത്തുന്നതിനോടൊപ്പം ഓരോ പെൻഷൻകാരുടെയും മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, പാൻ നമ്പർ എന്നിവയും മാസ്റ്റർ റെക്കോർഡിൽ അപ്ഡേറ്റ് ചെയ്യണം. വാർഷിക പെൻഷൻ തുക 250,000 മുകളിൽ വാങ്ങുന്ന പെൻഷൻകാരുടെ പാൻ നമ്പർ നിർബന്ധമായും അപ്ഡേറ്റഡ് ആയിരിക്കണം. ആധാർ നമ്പർ, പാൻ നമ്പർ എന്നിവ രണ്ടും ഇല്ല എന്ന കാരണത്താൽ മസ്റ്ററിങ് നടത്താതെ പെൻഷൻകാരെ തിരിച്ചയക്കാനും പാടില്ല. മറ്റു ട്രഷറികളിൽ നിന്നുള്ള പെൻഷൻകാരും മസ്റ്ററിങ് നടത്തി കൊടുക്കേണ്ടതാണ്. ഒന്ന് ഒന്ന് 2018 മുമ്പ് ചട്ടപ്രകാരം മസ്റ്ററിങ് നടത്തിയിട്ടില്ലാത്ത പെൻഷൻകാരുടെ 1/7/2018 മുതലുള്ള പെൻഷൻ വിതരണം താൽക്കാലികമായിട്ട് തടഞ്ഞു വയ്ക്കുന്നതായിരിക്കും. മസ്റ്ററിങ് സമയബന്ധിതമായി നടത്തിയതിൻ്റെ ആവശ്യകത സംബന്ധിച്ച അറിയിപ്പുകൾ എല്ലാ ട്രഷറികളുടെയും ബാങ്കുകളുടെയും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതുമാണ്.